ആ മീനുണ്ടത്. കാഴ്ചതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല കിടുക്കം മഴ പെയ്തുകൊണ്ടിരിക്കുക. ഒരു 3 ദിവസമായിട്ട് മഴയാണ്. അപ്പം നമ്മൾ ഒരു കണ്ടൻറ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. നമ്മളൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്തെടുത്ത്, പിന്നെ അതിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് മേടിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് സാധനം. ഇനി നമുക്ക് കുറച്ച് വല തയ്ക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ നമ്മൾ മെഷ് എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ മെഷ്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മെഷ് അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. കൂട് വല, ഇത് അത്യാവശ്യം വലിയൊരു കൂട് വലയാണ്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ പടിയുടെ അത്ര തന്നെ ഉണ്ട്, വേണ്ട കൂട് വലയുടെ വലിപ്പം വല്ല. അപ്പോൾ അത്യാവശ്യം കുറേ മീൻ കിട്ടും. പിന്നെ നമ്മൾ അവിടെ ഒരു കോർണർ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കില്ല, അതാകുമ്പോൾ നമുക്ക് മീനെ പെട്ടെന്ന് എടുക്കാൻ പോകാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ മീൻ കയറുന്ന ട്രാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള വലയാണ് ആ കിടക്കുന്നത്, അത് നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പം ആദ്യം തൊട്ട് നമ്മൾ വീഡിയോ എടുക്കേണ്ടായിരുന്നു. ഈ ഫ്രെയിമും കാര്യങ്ങളും ഉണ്ടാക്കുന്നതും ഈ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മെഷടിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ മെഷടിക്കുന്ന പറഞ്ഞാൽ ഇരുമ്പിൻ്റെ മെഷായിരുന്നു നേരത്തെ. അപ്പം ഈ വരാലുകൾ കയറുമ്പം ഈ ഇരുമ്പിൻ്റെ മെഷ് കിട്ടി ഇടിക്കുമ്പോൾ അതിൻ്റെ ശരീരവും കാര്യങ്ങളൊക്കെ പൊട്ടും. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ മെഷെടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് ഓൾറെഡി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വല തയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കൂടുതലട എന്ന് പറഞ്ഞ അളവ് എന്ന് പറഞ്ഞാൽ 5 അടി 1/2 ഇഞ്ചാണ്. വേണ്ട നമ്മൾ ടേപ്പ് പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം നമ്മൾ അടുത്തൊരു കൂടുവല ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടുവല, ഫിഷ് ട്രാപ്പ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിലെ തോട്ടിൽ വെച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊണ്ട് വെച്ചിട്ട് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇതേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, അത് വേണ്ട നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്യുന്ന ഒഴുക്കിനെതിരെ കൊണ്ട് സാധനം കൊണ്ട് വെക്കുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടുന്നത്. നമ്മുടെ വീടിൻ്റെ പുറയിൽ ഒരു വലിയ തോടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ തോടാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ചാല് പോലുള്ള ഒരു വഴിയുണ്ട്, അവിടെ ആണ് നമ്മൾ ഫിഷ് ട്രാപ്പ് കൊണ്ട് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഓപ്പോസിറ്റ് വെക്കുമ്പോൾ മീൻ എതിരെ പോണ മീൻ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മീൻ തിരിച്ചിറങ്ങുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇത് നമ്മുടെ എംഫോട്ടെക്കിൽ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനം ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മെഷിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് മീൻ കിട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡബർ വെച്ച് തയ്ച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി നമ്മൾ വല തയ്ച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ. അപ്പോൾ വല തയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വല മേടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ കാരണം ഒരുപാട് ലെങ്താവും. ഇപ്പോഴും കൂടിൻ്റെ പണി തീർന്നിട്ടില്ല. പിന്നെ ഏറ്റവും അവസാനം നെയ്തല്ല, ഏറ്റവും അവസാനം ഇവിടെ റോപ്പിട്ട് ചുറ്റിലും വെച്ചിട്ട് കെട്ടി ഇതിങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലെ ഭാഗം. ഫ്രണ്ടിലെ ബാക്കിൻ്റെ അങ്ങോട്ട് വന്ന് കഴിയുമ്പം ഇവിടുന്ന് ഇങ്ങനെ കോർണർ ഷേപ്പിലും തയ്ച്ചെടുക്കണം. അവിടെ നിന്നും അതുപോലെ കോർണർ ഷേപ്പിൽ തയ്ച്ചെടുക്കണം. എന്നിട്ട് അത് അകത്തോട്ട് വലിച്ച് കെട്ടുവാണ് ചെയ്യുന്നത്. അത് ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഇത് ഇങ്ങനെ ചുറ്റിലും ഞാൻ ആദ്യമേ തയ്ച്ചെടുക്കും. വല വെച്ചിട്ട് അത് തയ്ച്ച് തയ്ക്കുന്നതിന് മുന്നേ ഈ സൈഡ് ഇങ്ങനെ തയ്ച്ചെടുക്കുക. വല ഇത് മീൻ പിടിക്കുന്നതൊക്കെ ഇങ്ങനെ കാണാനായിട്ട് വരും. അപ്പം നമ്മുടെ കൂട് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. എൻ്റെ നാക്ക് ഞാൻ കാണിച്ചിരുന്നത് മീൻ കയറുന്ന ട്രാപ്പ്. അപ്പം മീൻ കയറുന്ന ട്രാപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ കയറും കൂടെ കെട്ടിയിട്ട് കൂട് വല കൊണ്ട് സെറ്റ് ചെയ്ത് തോട്ടി വെക്കണം. അപ്പം നമ്മളിത് കൂട് വല കൊണ്ടുപോകും. 2 പേര് വേണം ഈ കൂട് വല പിടിക്കണമെങ്കിൽ. അത്യാവശ്യം നല്ല മുഴുത്ത കൂട് വല. അപ്പോൾ നമ്മുടെ തോട് വേണ്ടി നമ്മളിത് വെക്കാനായിട്ട് പോവുക. തടിയൊക്കെ വെച്ചല്ലേ. അപ്പം ഇതൊരു വലിയൊരു തോടാണ്. അപ്പം ഈ തോടിൻ്റെ ചെറിയൊരു തോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെയാണ് കൂടുതൽ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെളുപ്പിനെ നോക്കാം എന്തെങ്കിലും മീൻ വല്ലതും ഉണ്ടോ. കറക്റ്റ് അളവിനുള്ള കൂടുതൽ അല്ലേ. കറക്റ്റ് അളവല്ലേ അവിടെ തോടിന് പറ്റിയ. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും ഓല എന്തെങ്കിലുമൊക്കെ ഉണ്ട്.
ഇത് ഇത് സെറ്റ് ചെയ്തിട്ട് നാളെ മോർണിംഗ് നോക്കണം വല്ല മീൻ വല്ലതും കിട്ടുമെന്ന്. ആ ചെറിയ കൂടുതൽ അങ്ങോട്ട് വെക്കാൻ വയ്യല്ലോ ഒരു സൈഡ്. ആ ചെറിയ കൂടുതലാണ് നമ്മൾ കൂടുതൽ വെക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തോടിന്റെ സൈഡിൽ വെക്കണം. കൂടുതലും മീനുകൾ പോകുന്നത് സൈഡിൽ കൂടെ, പിന്നെ ഒഴുക്കിനെതിരെ. ഇപ്പം എന്താ ഒഴുക്കില്ല, മഴ പെയ്യുമ്പം ഒഴുക്കിനെതിരെ മീൻ പോകും. മീൻ മഴ പെയ്യുമ്പോൾ കൂടുതലും മീൻ ഈ ചെള്ളയുടെ അടിയിൽ നിന്ന് ഇറങ്ങി ഈ പുതുമഴ പെയ്യുമ്പം വേറെ തോട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഫിഷ് ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുപ്പിനെ വന്ന് വല്ല മീനോ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് പൊക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്, ഈ നമ്മളിങ്ങനെ പൊക്കാൻ നേരത്തെ മീൻ കാണുമ്പോഴാണ് ഒരു ഇത്. അപ്പോൾ നമുക്ക് വെളുപ്പിനെ നമുക്ക് നോക്കാം. അതായത് ഇതേ ആമ അടപ്പുണ്ട്, നമ്മുടെ ചെറിയ കൂടെ ഇത് മറ്റേ. അതായത് രണ്ട് ആമ അടപ്പുണ്ട്. ഇന്നലെ വരാൽ കിട്ടിയായിരുന്നല്ലേ കൂടുതൽ വെച്ചിട്ട്. ഇന്നലെ ഒരു വരാലും ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആമയെ നമ്മളിപ്പോൾ റിലീസ് ചെയ്യും. ഈ ആമേനെ നമ്മൾ കൂടിൻ്റെ അടുത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇത് ദൂരോട്ട് അങ്ങ് എറിയാം. അങ്ങനെ കളഞ്ഞിട്ടുണ്ട് ആമേനെ. നമ്മൾ ചെറിയ കൂടുതൽ ആമേനെ കളഞ്ഞിട്ട് കെട്ടി ആ സൈഡിൽ തന്നെ ആ വലിയ കൂടിൻ്റെ ഓപ്പോസിറ്റ് വെക്കാം. ഇപ്പം രണ്ടാമത്തെ കൂട് പോലെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകും. ആ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്യും. അപ്പം കഴിച്ച് നമ്മളിത് കൂടുതലും എടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എല്ലാം വെള്ളമായി, ഇത് കണ്ട നല്ല മഴ പെയ്ത്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അപ്പം നമ്മളിങ്ങനെ രാത്രിയായിരുന്നു കൂടുതൽ വെച്ചത്. കണ്ടോ തോടൊക്കെ ഫുള്ള് നിറഞ്ഞു. അങ്ങനെ വെയിറ്റല്ലേ ആ മീനുണ്ടല്ലോ. എന്താണ്ടൊക്കെ ഉണ്ട് ഗൈസ്, ഇപ്പം എടുത്തോണ്ട് വരുമ്പോൾ കാണാം. പിടിക്കാമോ? ഈ സൈഡിൽ നിന്ന് പിടിക്കും. ഇങ്ങോട്ട് മാറിക്കോളൂ. തിരിച്ചു വെക്കട്ടെ എന്ന് കൂടും. ചെമ്പല്ലി രണ്ടു മൂന്നെണ്ണല്ലോ കാര്യ. ചെമ്പല്ലി നിറ. ഇന്നലെ വരാലിട്ടായിരുന്നു. ഇന്നലെ കിട്ടിയ വരാല കൂടുവലയില്. അടുത്ത നമ്മള് രണ്ടാമത്തെ ദിവസം കൂടെടുക്കാനായിട്ട് പോയി. ഇന്നലെ നമ്മൾ എടുത്തപ്പോൾ കുറച്ച് മീനേ ഉള്ളായിരുന്നു. അപ്പം എന്താ ഇന്ന് വേറൊരു ദിവസം നമ്മളിത് കൂടെടുക്കുക. ഇത് കാര്യം ചെറിയൊരു വരാലും ആരിയും ചെമ്പല്ലിയും കിടപ്പുണ്ട്. രാമം പോകുന്നുണ്ട്. വരാത്തില്ല കാര്യം.
അത് അത് മാത്രം ഒളിച്ച് വലിയ മീൻ. വേറെ മീനൊന്നും കേറിയില്ലല്ലേ, മഴയില്ലാഞ്ഞുണ്ട്. വെള്ളാമ നടത്തും, വെള്ളാമ ദിവസം കിട്ടിയത് രണ്ട് കാരിയും ഒരു ചെറിയ വരാലും ഒരു രണ്ട് ചെമ്പല്ലിയും ഒക്കെയാണ് കിട്ടിയത്. ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വരാലും കുറച്ച് ചെമ്പല്ലിയും കിട്ടി.